നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം. ആദ്യഘട്ട പരീക്ഷണ യാത്ര പൂർത്തിയാക്കി INS വിക്രാന്ത് കൊച്ചിയിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. അറബിക്കടലിൽ 5 ദിവസത്തെ യാത്ര വിജയകരമായി പൂർത്തിയാക്കിയതിനു ശേഷമാണ് നമ്മുടെ നാവികസേനയുടെ INS വിക്രാന്ത് ഇപ്പോൾ മടങ്ങിയെത്തിയിരിക്കുന്നത്. ഏറെ അഭിമാനാർഹമായൊരു നേട്ടമാണ് ഇന്ത്യൻ നാവികസേനയും രാജ്യവും ഇപ്പോൾ കൈവരിച്ചിരിക്കുന്നത്. കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇതിൻ്റെ നിർമ്മാണത്തിൻ്റെ ഭൂരിഭാഗവും പ്രവർത്തനവും നടന്ന കൊച്ചിൻ ഷിപ്പ്യാർഡിലാണ് എന്നുള്ളത് മലയാളികൾക്കും ഏറെ അഭിമാനകരമായ ഒരു കാര്യമാണ്. കപ്പലിൻ്റെ കാര്യശേഷിയാണ് ഈ 5 ദിവസം കൊണ്ട് വിദഗ്ധർ വിലയിരുത്തിയത്. സൂപ്പർ സ്ട്രക്ചറിൽ 5 എണ്ണം ഉൾപ്പെടെ ആകെ 14 ഡെക്കുകളിലായി 2300 കമ്പാർട്ട്മെൻറ്റുകളാണുള്ളത്. 1700 വരുന്ന ക്രൂവിനായി രൂപകൽപ്പന ചെയ്ത കപ്പലിൽ വനിതാ ഓഫീസർമാർക്ക് വേണ്ടി പ്രത്യേക ക്യാബിനുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് ഈ INS വിക്രാന്തിനെ സംബന്ധിച്ച് വലിയൊരു പ്രത്യേകതയാണ്. രാജ്യത്ത് ഇതുവരെ നിർമ്മിച്ചിട്ടുള്ളതിൽ ഏറ്റവും വലിയ കപ്പലാണ് INS വിക്രാന്ത്. 20 ഫൈറ്റർ ജെറ്റുകളും 10 ഹെലികോപ്റ്ററുകളും ഉൾപ്പെടെ 30 എയർക്രാഫ്റ്റുകളെ വഹിക്കാൻ INS വിക്രാന്തിന് സാധിക്കും. 262 മീറ്റർ ഉയരവും 62 മീറ്റർ വീതിയും സൂപ്പർ സ്ട്രക്ചറൽ ഉൾപ്പെടെ 59 മീറ്റർ ഉയരവുമുള്ള കപ്പൽ ഓഗസ്റ്റ് 4 പരീക്ഷണ യാത്ര ആരംഭിക്കുന്നത്. ആദ്യഘട്ട പരീക്ഷണം പൂർത്തിയാക്കി അടുത്ത വർഷത്തോടുകൂടി INS വിക്രാന്ത് കമ്മീഷൻ ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. കൊച്ചിയിൽ തല ഉയർത്തി നെഞ്ചും വിരിച്ച് നീണ്ടു നിവർന്ന് കിടക്കുന്ന വിക്രാന്തിനെ കാണുമ്പോൾ തന്നെ ഇന്ത്യക്കാർക്ക് അഭിമാനമാണ്. ഇന്ത്യൻ നാവികസേനയെ ലോകത്തിൻ്റെ നെറുകയ്യിൽ തന്നെ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ് INS വിക്രാന്ത് എന്ന രാജ്യത്തെ ആദ്യത്തെ അന്തർദേശീയ വിമാനവാഹിനി കപ്പൽ. ചൈനയൊക്കെ ഇനി സമുദ്രത്തിൽ ഇന്ത്യയോട് ഏറ്റുമുട്ടാൻ ഒന്നിലധികം തവണ ആലോചിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം ലോക യുദ്ധങ്ങളുടെ ഗതിവിഗതികൾ തന്നെ നിർണയിച്ച അതിനിർണായകമായ നിർമ്മാണ സാങ്കേതിക വിദ്യ കൈവരിച്ചിരിക്കുകയാണ് വിക്രാന്തിലൂടെ നമ്മുടെ രാജ്യം. വിരലിലെണ്ണാവുന്ന വൻ ലോകശക്തികൾക്ക് മാത്രം പ്രാപ്തമായ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത വിമാനവാഹിനി കപ്പൽ എന്ന നേട്ടത്തിലേക്കാണ് ഇന്ത്യയും കാലെടുത്ത് വച്ചിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും പുരോഗമിച്ചതും സങ്കീർണവുമായ യുദ്ധക്കപ്പലുകളിലൊന്നായി കണക്കാക്കപ്പെടുന്ന INS വിക്രാന്ത് തദ്ദേശീയമായി നിർമ്മിച്ചതിലൂടെ തങ്ങളുടെ കരുത്തുറ്റ ശേഷിയും സ്വാശ്രയത്വവും ഇന്ത്യ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ പ്രകടിപ്പിച്ചിരിക്കുകയാണ് എന്നാണ് വിദഗ്ധരും നാവിക ഉദ്യോഗസ്ഥരും വ്യക്തമാക്കുന്ന കാര്യം. ഞങ്ങളുടെ സാങ്കേതിക ഏകോപന ശേഷിയുടെ കരുത്തുറ്റ പ്രകടനം തന്നെയാണ് ഇന്ത്യ നിലവിൽ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ നടത്തിയിരിക്കുന്നത്. ഇതോടുകൂടി സൈനിക യുദ്ധ സാങ്കേതിക വിദ്യയിൽ സ്വയം പര്യാപ്തത എന്ന മഹത്തായ ലക്ഷ്യത്തിലേക്കുള്ള ഇന്ത്യൻ യാത്രയുടെ ഒരു സുപ്രധാന നാഴികക്കല്ലാണ് നമ്മൾ താണ്ടിയിരിക്കുന്നത്. ഇന്ത്യയുടെ മുൻ വിമാനവാഹിനി കപ്പലുകൾ ബ്രിട്ടീഷുകാരോ റഷ്യക്കാരോ നിർമ്മിച്ചതാണ് എന്നിരിക്കെ ഇന്ത്യ സ്വന്തമായി ഒരു വിമാനവാഹിനി കപ്പൽ നിർമ്മിക്കുന്നു എന്നുള്ളത് ലോകരാജ്യങ്ങളെ സംബന്ധിച്ച് ഏറെ അതിശയകരമായ ഒരു കാര്യമാണ്. 2013 കമ്മീഷൻ ചെയ്ത നാവികസേനയുടെ വിമാനവാഹിനി കപ്പലായ INS വിക്രമാദിത്യ സോവിയറ്റ് യൂണിയൻ നിർമ്മിതമായ അഡ്മിറൽ ഗോർഷ്കോവ് ആയിരുന്നു. 1961 1987 യഥാക്രമം നാവികസേനയിൽ കമ്മീഷൻ ചെയ്യപ്പെടുന്നതിന് മുൻപ് ബ്രിട്ടീഷ് നിർമ്മിത HMS ഹെർക്കുലീസ്, HMS ഹെർമിസ് എന്നിവയായിരുന്നു രാജ്യത്തിൻ്റെ മുൻ കാരിയറുകളായ INS വിക്രാന്ത്, INS വിരാട് എന്നിവ. നാവികസേനയുടെ അഭിപ്രായത്തിൽ IAC 1 76% മെറ്റീരിയലുകളും ഉപകരണങ്ങളും തദ്ദേശീയമായി നിർമ്മിച്ചതാണ്. ഇതിൽ 23,000 ടൺ സ്റ്റീൽ, 25,000 കിലോമീറ്റർ ഇലക്ട്രിക് കേബിളുകൾ, 150 കിലോമീറ്റർ പൈപ്പുകൾ, 2,000 വാൽവുകൾ, എയർ കണ്ടീഷണറിംഗ്, റെഫ്രിജറേറ്റർ പ്ലാനുകൾ, സ്റ്റിയറിംഗ് ഗിയർ എന്നിവ ഉൾപ്പെടെ നിരവധി വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. അമേരിക്കൻ കമ്പനിയായ ജനറൽ ഇലക്ട്രിക്സിലെ 4 ഗ്യാസ് ടർബൈനുകളാണ് INS വിക്രാന്തിന് ശക്തി പകരുന്നത്. MiG-29K സൂപ്പർസോണിക് ഫൈറ്റർ ജെറ്റുകളും MH-60R മൾട്ടി റോൾ ഹെലികോപ്റ്ററുകളും ഇന്ന് തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത അഡ്വാൻസ്ഡ് ലൈറ്റ് ഹെലികോപ്റ്ററുകളും കൂടെ ചേരുമ്പോഴേ 23,000 കോടി രൂപ ചെലവഴിച്ച INS വിക്രാന്ത് പൂർണ്ണമായും പ്രവർത്തന സജ്ജമായി എന്ന് നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നമ്മുടെ സമുദ്ര അതിർത്തികളിൽ INS വിക്രാന്ത് ഇങ്ങനെ ഒഴുകി നടക്കുന്നത് ഇന്ത്യയുടെ സ്വയം പര്യാപ്തതയുടെയും സൈനിക ശക്തിയുടെയും ഒരു ഉജ്ജ്വലമായ വിളംബരം തന്നെയായിരിക്കുമെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ബംഗ്ലാദേശ് വിമോചന യുദ്ധകാലത്ത് ഇന്ത്യൻ നാവികസേനയ്ക്ക് വേണ്ടി ഐതിഹാസികമായി പൊരുതിയ യുദ്ധവിജയത്തിന് നിർണായകമായ പങ്കുവഹിച്ച രാജ്യത്തിൻ്റെ ആദ്യ വിമാനവാഹിനി കപ്പലായ INS വിക്രാന്തിൻ്റെ സ്മരണാർത്ഥമാണ് രാജ്യത്തിൻ്റെ ആദ്യ തദ്ദേശീയ വിമാനവാഹിനി കപ്പലിന് നാം അതേ പേര് തന്നെ ഇട്ടിരിക്കുന്നത്. 1997 INS വിക്രാന്ത് ഡീകമ്മീഷൻ ചെയ്യപ്പെടുന്നത്. ഇന്ത്യക്ക് നിലവിൽ ഒരു വിമാനവാഹിനി കപ്പലാണുള്ളത്, 44,500 ടൺ ഭാരമുള്ള INS വിക്രമാദിത്യ. ഇന്ത്യ 2013 2.33 ബില്യൺ ഡോളറിന് റഷ്യയിൽ നിന്നും വാങ്ങിയതാണ്
INS Vikramaditya. INS Vikrant Kuda Sajamagambol in the Udakail, Vimana Vahini Kapalgulayanam, Rendaimar. Kuda de Arubati Ayayram Tanverna, Matur Vimana Vahini Kapalgud and Ramikanula Padadilana, Rajim Tayaradakan. Tadeshi Maya Sangi Diga Vidya Sunda Maya Dudgudi. In the Muda Abishatinum Talperitim and Serich, Vimana Vahini Kapalgul Namuka, Nurmika, other Indekinalgana Karata Cherdunamala. Either youth in the name, Gedinur Nakinil, Adinur Nagamaya Katagamana, aircraft carrier Gladhava, Yuda Vahini Kapalgul. Uru Rajat in a Navigashakti Adayala Pertanil Dane, Arajat in a Sunda Maila, Vimana Vahini Kapalgul, Uruvalia Katagamana and Namukabare. Padinun the Vimana Vahini Kapalgulamai, Adatangam Ari Milata with him, Munilan, America, the same Taina Tangu Apramatum, Stabichat Kanula, Otataliman, Isahajatilana, India, Uruvalia Netam, Kuyin the Enodum, Srademan. Hindi in the Avaganikan Agatavuru, Logarajaman, Palarajangal, Prategicham, Pasha Techeri, Valadikam Pradikshu Gudian in the Akanand. He Pradikshakal Kota Pravartikanam, Palagola Persangal Kanisra the Mai Pradikarikanam, India Uru, Shakti Aymar and the India Matramala, Janadibati Gutai Mirda the name Avishaman. Sambatigamai Shakti Prabikiga and the Rudopam the name Pradhani Mirandan, Sainika Shakti Prabikiga and Ruda. In the level the name Valiru Sainika Shakti Anagilim, Namade Abhindramai, Sainika Yutu Bagaran Narmana Sheshi, Athar Vigisitila Rodam Parayadu Karim the Nan, Idilan in the Bull Viswayam Strategic Taking. Karnidan Varshangalai, Imekil, Swayam Pariap Nedanula, Chittaya Provatangalan in the Nivet Narathikun Taking. In the Palaprapti lesson than the Lakshangalani Pulamukanan Karin, the Adelaitum Buddhidana, in the Pul Tadishi, my biggest picture, the Vimana Vahini Kapalaya, IAC 1 and the Quad Bhashila Yapurna, INS Vikrant. News Desk, Maradi Varta, Inside.